നമസ്കാരം മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി അഥവാ നമ്മളെല്ലാവരും നമ്മുടെ രാഷ്ട്രപിതാവായി കണക്കാക്കുന്ന ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പൗത്രി സുമിത്ര ഗാന്ധി കുൽക്കർണി എന്നാണ് ആ വ്യക്തിയുടെ പേര് അവർ ഒരു പുതിയ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട് ആ പോർട്ടലിൻ്റെ പേര് മോദി സ്റ്റോറി എന്നാണ് ഡബ്ല്യു 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 ഡോട്ട് മോദി സ്റ്റോറി ഡോട്ട് ഇന്നാണ് ഈ ഡബ്ല്യു ഡബ്ല്യൂ ഇല്ലെങ്കിലും അത് കിട്ടും ഈ പോർട്ടൽ വലിയ രീതിയിൽ അങ്ങ് പ്രചാരം നേടുകയാണ് അത് നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ ഒപ്പമുള്ള അനുഭവങ്ങൾ പ്രമുഖർ പങ്കുവെക്കുന്ന ഒരു പോർട്ടലാണ് ഗാന്ധിജിയുടെ പൗത്രി അഥവാ ചെറുമകളാണ് ആ പോർട്ടലിൻ്റെ ഉടമ ഇതിൽ രസകരമായിട്ടുള്ള ഒരുപാട് കുറിപ്പുകളുണ്ട് ഈ മോദി സ്റ്റോറിയിൽ ശ്രീമതി സുമ സുമിത്ര ഗാന്ധി കുൽക്കണ്ണി രേഖപ്പെടുത്തിയിരിക്കുന്നതന്നെ എങ്ങനെയാണ് ഗാന്ധി തോട്ടസ് ടു ബി ദ ചേഞ്ച് വി വിഷ് ടു സീ ഫോർ ഭാരത് മോദി ഈസ് ദാറ്റ് ചേഞ്ച് ഭാരതത്തിന് നാം കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത് ആ മാറ്റമാണ് മോദി എന്നാണ് ഏറ്റവും രസകരം ഈ പോർട്ടലിൽ ഈ മോദിയുടെ ചിത്രത്തിനൊപ്പമുള്ള ഒരു ചായ ഗ്ലാസ് ആണ് അപ്പം നമുക്ക് ഏവർക്കും അറിയാം മോദി ചായ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് കാലത്ത് ചായാപാല എന്നൊക്കെ പറഞ്ഞാണ് രാഷ്ട്രീയ എതിരാളികൾ കളിയാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അത് അദ്ദേഹം പോസിറ്റീവായിട്ട് തന്നെ എടുത്തു അതെ ഞാൻ എൻ്റെ പിതാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വഡോദര റെയിൽവേ സ്റ്റേഷനിൽ ചായ വയ്ക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ചായപ്പേ ചർച്ചയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അത് അദ്ദേഹത്തിനെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച സംഗതി പോലും അദ്ദേഹം പോസിറ്റീവായിട്ടെടുക്കുകയും നേട്ടം കൊയ്യുകയും ചെയ്തതാണ് അപ്പോൾ ആ ആ പഴയ ആ സ്മരണകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ മോദിയുടെ ചിത്രത്തിന് ഒപ്പം തന്നെ ഒരു ചായ ഗ്ലാസിൻ്റെ ചിത്രവും കൂടെ ഈ പോർട്ടലിൽ കൊടുത്തിട്ടുണ്ട് രാജ്യത്തെ ഒട്ടനവധി പ്രമുഖർ അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ പങ്കുവച്ചിട്ടുണ്ട് അതിലൊന്ന് പ്രമുഖ ബാഡ്മിൻ്റൺ കോച്ച് പി ഗോപിചന്ദാണ് അദ്ദേഹത്തിന് നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹം മുൻ ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു പിന്നീട് കോച്ചായിരുന്നു വലിയ താരങ്ങളെയൊക്കെ കോച്ച് ചെയ്തിട്ടുണ്ട് സൈനയും അതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശിക്ഷ തന്നെയായിരുന്നു അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് ഒരു സമയത്ത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അത് ഒരുപാട് വിമർശനം വരുത്തി വെച്ചിട്ടുള്ളതാണ് ഈ വിദേശ പര്യടനം ഒക്കെ നടത്തുന്നത് ഇന്നിപ്പോൾ അങ്ങനെ ആരും വിമർശിക്കാറില്ല ചിലവർക്ക് മനസ്സിലായി ഈ വിദേശത്തൊക്കെ പോകുന്നതു കൊണ്ടുള്ള നേട്ടവും മറ്റു ഗുണമൊക്കെ എന്തെന്ന് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിങ്ങനെ വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു തിരക്കിട്ട ഒരു വിദേശ പര്യടനമായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വന്ന് തിരിച്ചിറങ്ങിയത് വെളുപ്പിനെ നാല് മണിക്കാണ് പക്ഷേ അതിന് മുമ്പ് തന്നെ ചാർട്ട് ചെയ്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഗോപിചന്ദിന് പകൽ ഒൻപത് മണിക്ക് ഒരു മീറ്റിങ്ങിന് സമയം കൊടുത്തിരുന്നു കോച്ച് അതായത് മുൻ ബാഡ്മിൻ്റൻ താരവും കോച്ചുമായിരിക്കുന്ന പി ഗോപിചന്ദ് അപ്പോൾ അദ്ദേഹം സംശയിച്ചാണ് ചെന്നത് വെളുപ്പിനെ നാല് മണിക്കാണ് മോദി തിരിച്ച് ഇന്ത്യയിലെത്തിയതെന്ന് അറിയാം അദ്ദേഹം ആ സമയത്ത് തന്നെ വരുമോ എന്നുള്ള സന്ദേഹത്തിലാണ് ചെന്നത് പക്ഷേ അദ്ദേഹം ചെല്ലുമ്പോൾ ഒൻപത് മണിക്ക് മുൻപ് തന്നെ നരേന്ദ്രമോദി അവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ ഒരു കൃത്യനിഷ്ഠ അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ അദ്ദേഹം മറക്കില്ല മറക്കില്ലെന്നാണ് ഗോപിചന്ദ് കുറിച്ചിരിക്കുന്നത് അതേപോലെ മുൻ എം പി സുധാ യാദവിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബി ജെ പിയിൽ വെറുമൊരു കാര്യകർത്താവായി പ്രവർത്തിക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പതിനൊന്ന് രൂപ മാത്രം അദ്ദേഹം സംഭാവന കൊടുത്ത അന്ന് പതിനൊന്ന് രൂപയുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലോടായിരുന്നു ആ പതിനൊന്ന് രൂപ കൊടുത്ത അനുഭവത്തെ പറ്റിയാണ് അവർ അവിടെ പങ്കുവച്ചിരിക്കുന്നത് പിന്നീട് മോദിയുടെ അസ്റ്റൻ്റായിട്ട് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രവർത്തിച്ചിരുന്ന ദീപക് കുമാറിൻ്റെ വാക്കുകളിൽ മറക്കാനാവാത്ത സംഭവം ഒരു നാൾ തൻ്റെ വീട്ടിലെത്തിയ മോദി തനിക്കും അവിടെ ഉള്ളവർക്കുമൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്ത് പൊറോട്ടയാണ് ഉണ്ടാക്കിയത് നമ്മുടെ ഇവിടുത്തെ പോലത്തെ പൊറോട്ടയല്ല അവരുടെ രീതിയിലുള്ളൊരു പൊറോട്ട ഉണ്ടാക്കി അവർ ഒപ്പ് വരുന്നു ഭക്ഷണം കഴിച്ച ആ ഒരു അനുഭവമാണ് അതേപോലെ വ്രതാനുഷ്ഠാനത്തിൽ ഭക്ഷണം ഉപേക്ഷിച്ച് നവരാത്രി വ്രത വ്രതത്തിനിടയിൽ നടന്ന മോദിയുടെ തിരക്ക് പിടിച്ച ഒരു യു എസ് പര്യടനം ഉണ്ടായിരുന്നു ഒരു യു എസ് പര്യടനത്തിൻ്റെ സമയത്ത് അദ്ദേഹം വ്രതപ്പെടുത്തിയിരിക്കുമായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ നിഷ്ഠ പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി ആ സമയത്ത് ക്ഷീണത്തിനായിട്ട് ഈ പര്യടനം എല്ലാം കഴിഞ്ഞ് ക്ഷീണത്തിനായിട്ട് ഇന്ത്യയിലേക്ക് മടക്കയാത്രയ്ക്ക് തൊട്ട് മുൻപേ നൂറിൽ പരം സെൽഫിക്ക് വേണ്ടിയിട്ട് വളരെ ക്ഷമയോടെ ആളുകളുടെ കൂടെ അദ്ദേഹം നിന്നു കൊടുത്തു ആ സെൽഫിക്ക് പോസ് ചെയ്യാനുള്ള ആ ക്ഷമാശീലമൊക്കെ കണ്ടിട്ട് ആ പുലർത്തിയ ആ ക്ഷമാശീലം പുലർത്തിയ ആ മോദികയെ മറക്കാനാവില്ലെന്നാണ് യു എസ് ഇന്ത്യൻ ഡോക്ടർ ഭാരത് ബറായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിരവധി പ്രമുഖരുടെ അനുഭവക്കുറിപ്പുകളുണ്ട് ആ പോർട്ടലിനകത്ത് ആ പോർട്ടലിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഹൈലൈറ്റ് അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ കൊച്ചുമകളാണ് വെബ് ഡസ് തത്ത്വീനൂസ്